ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കോഴിയുടെയാണ്. ബീഫ് വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു സ്പൈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. മാത്രമല്ല ഇത് ഗൾഫിൽ കൊടുത്തേക്കാനും ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ നല്ലൊരു വിഭവമാണ്. കാരണം ഇത് ഒരു മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരുന്നോളും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് കോഴിയുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ബീഫാണ്. നന്നായിട്ട് കഴുകി വെള്ളം കളയാൻ വെച്ചതാണിത്. ഈ ബീഫ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് വേവാൻ ആവശ്യമായ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുത്തോളൂ, കാരണം ബീഫിന് കുറച്ചധികം വേവുണ്ടാവും. ഇത് നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലാണെങ്കിൽ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 40-45 മിനിറ്റ് എങ്കിലും എടുക്കും ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബീഫ് നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് കോരിയെടുത്തതാണിത്. ഇതിനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഇട്ട് പൊടിച്ചെടുക്കാം. ഞാനിതിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു വലിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇനി ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കാം. 2 ചെറിയ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, അല്പം കറിവേപ്പില അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ഈ ഉള്ളിക്കും പച്ചമുളകിനും ഒക്കെ ആവശ്യമുള്ള അത്രയും ഉപ്പ് മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളറാവുന്നതുവരെ ഇത് വഴറ്റണം. ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ബീഫും തേങ്ങയും കൂടി ഒന്നിച്ച് നന്നായിട്ട് നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് തേങ്ങ ഇഷ്ടമുള്ളവർ ഇത് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം, ഇതൊട്ടും നിർബന്ധമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം. ഏകദേശം 20-25 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം, നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഈ ബീഫിലും തേങ്ങയിലും ഉള്ളിയിലും ഒന്നും ഒട്ടും വെള്ളം ഉണ്ടാവരുത്, നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഇതും കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്യുക, എങ്കിലേ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുള്ളൂ. ബീഫും തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു നമ്മൾ കയ്യിൽ വെച്ച് പൊട്ടിക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നൊരു പാകത്തിലായിരിക്കണം, അത്രയും നന്നായിട്ടത് ഫ്രൈ ആവണം, എങ്കിലേ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുള്ളൂ. നമ്മളിത് കൂടുതൽ സമയം ഫ്രൈ ചെയ്യാതെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇതിലേക്ക് പൂപ്പൽ വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് കഴിച്ചു തീർക്കാനാണെങ്കിൽ ഇത്രയും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതുപോലെ 20-25 മിനിറ്റെങ്കിലും ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം.
ഈ ബീഫും തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒട്ടും വെള്ളമൊന്നുമില്ല, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് കോയടക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് അരക്കപ്പ് വെള്ളം ആദ്യം ചേർക്കാം. ഇതിലേക്കൊരു അര ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിനാവശ്യമായ അത്രയും മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഇതിലേക്കിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ വീണ്ടും മൈദ ചേർക്കാം. ഈ മാവ് ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലിട്ടോ ചപ്പാത്തി പലക യൂസ് ചെയ്തിട്ടോ പരത്തിയെടുക്കാം. പരത്താൻ വേണ്ടി ഞാൻ അല്പം മൈദ എടുത്തിട്ടുണ്ട്. ഇതാദ്യം ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവിൽ നിന്നും ഒരു ചപ്പാത്തിക്കുള്ള അത്രയും മാവ് എടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ പൊടിയിട്ട് കൊടുക്കാം. ചപ്പാത്തിയേക്കാളും അല്പം നേരിയതായിട്ട് പരത്തിയെടുക്കാം. നല്ല പേപ്പർ പോലെ ആവണ്ട, അങ്ങനെ ആവുമ്പോൾ നമ്മൾ കോഴിയുടെ ഫില്ല് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. ഒരല്പം നേരിയതായിട്ട് ഇത് പരത്തിയെടുക്കാം. ഇത് ഞാനിവിടെ പരത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂടി വെച്ച് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. കൂടുതൽ വെക്കാൻ കഴിയില്ല, കാരണം ഇത് ഫ്രൈ ചെയ്തതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണോ മറ്റോ മാത്രമേ നമുക്ക് ഇതിലേക്ക് വെക്കാൻ കഴിയുള്ളൂ. ഇനി ഇത് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. നന്നായിട്ട് അമർത്തി ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് ഇളകിപ്പോയി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിലൊക്കെ ഈ മസാല വീഴും. നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ തീരെ ഇളകി വരില്ല, അവിടെ ഒട്ടി നിന്നോളും. ഇതുപോലെ ഒരു വിരലുകൊണ്ട് പ്രസ് ചെയ്ത് മുകളിലോട്ടാക്കി ഒട്ടിച്ചു കൊടുക്കാം. എളുപ്പമാണ് ചെയ്യാൻ. ഒരു കോയയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കോയയുടെ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ചെയ്തതുപോലെ പിരിച്ചെടുക്കാൻ കഴിയാത്തവർക്കാണെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഈ മാവിൻ്റെ മുകളിൽ മസാല വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. മസാല മുഴുവൻ ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. ഇനി ഇതുപോലെ ഒരു ഫോർക്ക് എടുത്ത് നമുക്ക് ഇതിനെ കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താലും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോയില്ല. പിരിച്ചെടുക്കാൻ കഴിയാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി, ഇത് വളരെ എളുപ്പമാണ്. ഈ കോയടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ കോയടിയും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്ന കോയടയുടെ റെസിപ്പിയും ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ വെച്ചിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ആ വീഡിയോ നോക്കിയിട്ട് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അങ്ങനെ മുഴുവൻ കോയടയും ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോയട നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ദിവസം വെക്കണം എന്നുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ വാട്ടാതെ തന്നെ ഫ്രൈ ചെയ്യാം.
വാട്ടിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഓട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പത്തിരി ഉണ്ടാക്കുന്ന ഓടാണ് വെച്ചിട്ടുള്ളത്. ഓട് ചൂടാകുമ്പോൾ നമുക്ക് നമ്മളുണ്ടാക്കിയ കോയയുടെ മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് വാട്ടിയെടുക്കാൻ. ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി, കൂടുതൽ സമയം വേവിക്കൊന്നും വേണ്ട. മുഴുവൻ കോയയുടെയും നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കാം. ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു സൈഡ് വാടിക്കഴിയുമ്പോൾ നമുക്കിത് മുഴുവൻ തിരിച്ചു വെച്ച് കൊടുക്കാം. മുഴുവൻ കോയയുടെയും തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സൈഡും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് മാത്രമേ വാട്ടിയെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മുഴുവൻ കോയയുടെയും ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളിത് പെട്ടെന്ന് ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്യാം. ഇത് ഒട്ടിപ്പിടിക്കുമെന്നില്ല, ഒന്നിച്ച് തന്നെ ഇട്ട് വെക്കാം. ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ വാട്ടി വെച്ച കോയയുടെ ഇതിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയാൽ ക്രിസ്പി ആവില്ല, അപ്പോൾ ഇത് പെട്ടെന്ന് ചീത്തയാവും. കുറേ നാൾ വെച്ചിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി കുറേ സമയം ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ നാൾ സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ മാത്രം അതുപോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ സാധാരണ പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ദൂരെ കൊടുത്തേക്കാനൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയ തീയിൽ വെച്ച് കുറേ ടൈം എടുത്ത് ഫ്രൈ ചെയ്യണം. ഇതുപോലെ ഇളക്കി ഇളക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വരണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. കോയയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു കിച്ചൺ നാപ്കിൻ വിരിച്ചിട്ടോ അല്ലെങ്കിൽ സ്ട്രെയിനറിലോ ഇട്ടിട്ട് ഇതിൻ്റെ ഓയിലൊന്ന് കളയണം. നമുക്ക് മുഴുവൻ കോയയുടെയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കോയയുടെ മുഴുവൻ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസിയും ക്രിസ്പിയുമായിട്ടുള്ള കോയയുടെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.